നമുക്ക് മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട് രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജിയിൽ എല്ലാം അവസാനിക്കും എന്ന് സർക്കാർ കരുതരുത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ പരസ്യമായി ഇറങ്ങിയ സജി ചെറിയാൻ അപമാനമാണെന്നും ബി ഡി സതീശൻ പറഞ്ഞു സലീം മാലിക് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട് സലീം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ നിലപാടിനെതിരെ രൂക്ഷമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പ്രതിപക്ഷം പക്ഷേ രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവിയിൽ തുടരാൻ അനുവദിച്ചതിൽ വലിയ വിമർശനം പ്രതിപക്ഷത്തു പോലും ഉണ്ടായിരുന്നില്ല ഏതായാലും ഇപ്പോൾ സാംസ്കാരിക മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്താണ് വാർത്താക്കുറിപ്പിലെ ഉള്ളടക്കം ഗോപി ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത് രണ്ടുപേരുടെ രാജിയിലെല്ലാം അവസാനിച്ചു എന്ന് കരുതരുത് എന്നുള്ളതാണ് സിദ്ദീഖും ഒപ്പം തന്നെ രഞ്ജിത്തും രാജിവെച്ചതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ശരിക്കും വേണ്ടത് ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേട്ടക്കാരെ സംരക്ഷിക്കാൻ ഇറങ്ങിയ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ്റെ രാജിയാണ് അതിനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നത് അത് മുന്നോട്ട് വയ്ക്കാൻ അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് പ്രതിപക്ഷം ഒരു സമരത്തിലേക്ക് ഇറങ്ങുകയാണ് സജി ചെറിയാൻ രാജിവെക്കുന്നത് വരെ സമരം ചെയ്യും എന്നുള്ള നിലയിലാണ് പറയുന്നത് അതിന് മുൻപ് തന്നെ രാജിവെച്ചൊഴിയണം അതാണ് ധാർമ്മികമായ ബാധ്യത വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത സജി ചെറിയാൻ മന്ത്രി സജി ചെറിയാൻ ഇനി ഒരു നിമിഷം പോലും അധികാരസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല സത്യപ്രതിജ്ഞാ ലംഘനമാണ് സജി ചെറിയാൻ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് സജി ചെറിയാന്റെ രാജി ചോദിച്ചു വാങ്ങണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യമാണ് അതിപ്പോഴും ആവർത്തിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു അന്വേഷണ സമിതി പ്രത്യേക സമിതി രൂപീകരിക്കണം അതിനുശേഷം അന്വേഷണം നടത്തുകയും പുറത്തുവരുന്ന ആരോപണങ്ങളിലൊക്കെ അപ്പോൾ കേസെടുക്കുകയും വേണം എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു പരാതി ലഭിച്ചാൽ മാത്രമേ കേസെടുക്കൂ എന്നുള്ള നിലപാട് തിരുത്തണം അതിനുശേഷം ആരോപണങ്ങൾ ആര് നടത്തിയാലും ശരി അതിൽ കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണം അതിനുശേഷം അവർ നിരപരാധികളെങ്കിൽ അങ്ങനെ തെളിയട്ടെ അതല്ലാതെ ഇതിങ്ങനെ വെച്ച് വൈകിപ്പിക്കുന്നത് ശരിയല്ല അങ്ങനെ വൈകിപ്പിച്ചാൽ സമരവുമായി തന്നെ പ്രതിപക്ഷം മുന്നോട്ട് പോകും എന്നും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ പറയുന്നു ഗോപി പ്രതിപക്ഷ നേതാവിന്റെ വാർത്താക്കുറിപ്പിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെടുകയാണ് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതരമായ പരാമർശങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെ വെച്ചുകൊണ്ടൊരു പ്രത്യേക ടീം രൂപീകരിച്ച് ഈ വിഷയങ്ങളിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇതിലൊരു അന്വേഷണവും പരിശോധനയും നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും കത്ത് നൽകിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സാംസ്കാരിക മന്ത്രിയെ വേട്ടക്കാരെ സംരക്ഷിക്കാൻ പരസ്യമായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇറങ്ങിയിരിക്കുകയാണെന്നും അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രതിപക്ഷം സ്വാഭാവികമായും ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനും അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവിയിൽ നിന്ന് രഞ്ജിത്തിനും രാജിവെച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഹയമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ നിലപാടിനെതിരെ രൂക്ഷമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വരാൻ ഒരുങ്ങുകയാണ് അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ആക്രമണ സ്വഭാവം കുറെ കൂടി കടുത്തതായി മാറാൻ പോകുന്നു എന്ന സൂചനയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താക്കുറിപ്പിലെ പ്രസ്താവനയിൽ കാണാൻ കഴിയുന്നത് ഏതായാലും സർക്കാർ ഇനി എടുക്കാൻ പോകുന്ന നിലപാടെന്തായിരിക്കും ഈ വിഷയത്തിൽ ഇനി പ്രത്യേകിച്ച് രണ്ടുപേർക്കും പേർക്കും എതിരായിട്ടുള്ള കേസ് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി വന്നിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സർക്കാരുടെ നിലപാട് ഏത് ദിശയിലായിരിക്കും അതോടൊപ്പം തന്നെ ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതിക്കാരുണ്ടെങ്കിൽ മാത്രം നിയമ നടപടി എന്ന സർക്കാരിൻ്റെ മുൻ നിലപാട് അതേപടി നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് അമ്മ എന്ന അഭിനേതാക്കളുടെ സംഘടനയെ സംബന്ധിച്ച് അമ്മ സമീപകാലത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി അമ്മ എന്ന അഭിനേതാക്കളുടെ സംഘടന നേരിടുകയാണ് അവരുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിന് ഒരു നടി ഉന്നയിച്ച ലൈംഗിക ക്രമണ ആരോപണത്തിന്റെ പേരിൽ രാജിവെച്ച് ഒഴിയേണ്ടി വന്നിരിക്കുന്നു അമ്മയുടെ നിർണായകമായ എക്സിക്യൂട്ടീവ് യോഗം ചൊവ്വാഴ്ച ചേരും ഒന്നും പ്രശ്നങ്ങളായി മാറുന്നില്ല എല്ലാം ഭദ്രമാണ് എന്ന് അമ്മയുടെ നേതൃത്വത്തിലുള്ളവർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖിന് സ്ഥാനം ഒഴിയേണ്ടി വന്നിരിക്കുന്നത് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗമായിരുന്ന അൻസിബ ഹസൻ പിന്നീട് മാധ്യമങ്ങളെ കണ്ട് അവർക്കുണ്ടായ ദുരനുഭവം വിശദീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായി അമ്മയ്ക്കകത്ത് കടുത്ത ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്ന വിവരം കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ സാഹചര്യത്തിൽ അമ്മ എന്ന സംഘടന അതിൻ്റെ മുന്നോട്ട് പോക്കിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് പ്രസിഡന്റ് മോഹൻലാൽ എപ്പോഴായിരിക്കും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുക എന്നതൊക്കെയാണ് നമ്മുടെ മുന്നിൽ ഇനിയുള്ള ചോദ്യം ഏതായാലും ചൊവ്വാഴ്ച ചേരുന്ന നിർണായകമായ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം പ്രസിഡന്റ് മോഹൻലാൽ ഈ കാര്യങ്ങളിൽ നിലപാട് വിശദീകരിക്കുമെന്ന് കരുതാം